हेलो फ्रेंड्स वेलकम बैक टू माय चैनल എല്ലാവർക്കും സുഖല്ലേ ഇന്ന് നമുക്ക് ഇംലി ചട്നി അല്ലെങ്കിൽ നമ്മുടെ കോൽപുളി കൊണ്ട് ഉണ്ടാക്കുന്ന ചട്നിയാണ് ഇത് നമ്മൾ ചാട്ട ഒക്കെ ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഒരു ചട്നിയാണ് നല്ലൊരു ഫ്ലേവറാണ് നിങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയോളൂ നല്ല എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ നമുക്ക് വേഗം വീഡിയോക്ക് കടന്നാലോ നമുക്കിനി ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം രണ്ട് വലിയ ഉരുള നമ്മുടെ കോൽപുളി വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ട് ഒരു കഷ്ണം വെല്ലം ഇഞ്ചി ഒരു കഷ്ണം ചെറുതാക്കി പൊടി പൊടിയായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് നമ്മുടെ അനാർദാനയാണ് അനാർദാന എന്ന് പറഞ്ഞാൽ നമ്മുടെ പൊമോഗ്രാനറ്റിൻ്റെ സീഡ്സ് ആണ് ഇതിങ്ങനെ തന്നെ വാങ്ങിക്കാൻ കിട്ടും പിന്നെ ഒരു ഹാഫ് ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ജീരകം പിന്നെ നമ്മുടെ സൺഫ്ലവർ ഓയിൽ വേണം രണ്ട് ടീസ്പൂൺ നമുക്ക് ഇനി നമ്മുടെ പുളി ഒന്ന് പിഴിഞ്ഞ് അതിൻ്റെ പൾപ്പൊക്കെ എടുക്കാം പിന്നെ നമ്മുടെ ജാഗരി ഇത് ചെറുതാക്കിയിട്ട് ഒന്ന് പീസസ് ആക്കി എടുക്കണം ഇപ്പം നമുക്ക് ഗ്യാസ് ഓൺ ആക്കിയിട്ട് പാൻ വയ്ക്കാം എന്നിട്ട് രണ്ട് സ്പൂൺ സൺഫ്ലവർ ഓയിൽ അതിലേക്ക് ഇടാം ഗ്യാസ് ഇന്ന് ചൂടാവുമ്പോൾ നമുക്ക് ജീരകം ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കണം നമ്മുടെ ഇഞ്ചി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ സമയത്ത് ഗ്യാസ് എപ്പോഴും സിമ്മിൽ വെക്കണം അല്ലെങ്കിൽ ജീരകവും ഇഞ്ചിയും നമ്മുടെ കരിഞ്ഞു പോകും ഇതൊന്ന് വാടിയതിന് ശേഷം നമ്മൾ പിഴിഞ്ഞു വെച്ച നമ്മുടെ പുളിവെള്ളം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന നമ്മുടെ വെല്ലത്തിൻ്റെ കഷ്ണങ്ങൾ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ നിങ്ങൾക്ക് വെല്ലത്തിൽ അഴുക്കുണ്ടെന്ന് സംശയമുണ്ടെങ്കിൽ വെല്ലം സെപ്പറേറ്റ് ആയിട്ട് വേറെ ഒന്ന് ഉരുക്കിയതിന് ശേഷം ഇതിലേക്ക് ഇട്ടാൽ മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല വെല്ലമാണെങ്കിൽ ഈ പുളി വെള്ളത്തിൽ തന്നെ ഇട്ടിട്ട് നമുക്ക് ഉരുക്കിയെടുക്കാം അപ്പോൾ ഈ പുളി തളിച്ച് വരുമ്പോഴേക്കും ഈ വെല്ലം നമ്മുടെ ഉരുക്കി വന്നോളും ഇതിന് ശേഷം നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് നമ്മൾ ടേസ്റ്റ് അനുസരിച്ച് ഉപ്പ് ഇട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന നമ്മുടെ പൊമോഗ്രാനറ്റ് സീഡ്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമ്മുടെ ഈ പുളിവെള്ളം നന്നായിട്ടൊന്ന് തളിച്ച് വരണം അത്യാവശ്യം കുറച്ച് കട്ടിയായിട്ട് വരണം അപ്പോൾ നമുക്കൊരു 3-4 മിനിറ്റ് ഇത് ഫുൾ ഫ്ലെയിമിൽ ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പൊ നിങ്ങൾക്ക് കാണാം നമ്മുടെ ഇംലി ചട്നി അത്യാവശ്യം നല്ല തിക്കായിട്ടുണ്ട് ഇതിന് ഇരിക്കുമ്പോൾ കുറച്ചുകൊണ്ട് ഇത് തിക്കും അപ്പൊ ഈ സമയത്ത് നമുക്ക് ഇതൊന്ന് ഓഫ് ആക്കാം നിങ്ങൾക്കിപ്പോൾ കാണാം നമ്മുടെ ഇംലിയുടെ ചട്നി റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ തിക്നെസ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു തിക്നെസ്സിൽ വേണം എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ചൂടാറിയതിന് ശേഷമാണ് ഇപ്പോൾ ഈ തിക്നെസ് വന്നേക്കുന്നത് ഇതിന് മുമ്പ് കുറച്ചുകൂടി ലൈറ്റായിട്ടായിരുന്നു ഉണ്ടായിരുന്നത് ഇത് നമുക്ക് സ്റ്റോർ ചെയ്ത് എയർ ടൈറ്റ് കണ്ടെയ്നറിൽ വയ്ക്കാം പിന്നെ നമുക്ക് ചാട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യാം നിങ്ങൾക്കപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നെക്സ്റ്റ് വീഡിയോ കാണാൻ വരെ ബൈ ബൈ